നമസ്കാരം, മണിഞ്ചിയ മലയാളത്തിലേക്ക് സ്വാഗതം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് വാർഡിൽ രോഗികളെ പരിചരിക്കാൻ ഇനി പുതിയ ഒരാൾ കൂടി ഉണ്ടാകും. ഡോക്ടറോ നഴ്സോ അറ്റൻഡറോ ഒന്നുമല്ല ഇത്, ഒരു റോബോട്ടാണ്, പേര് കർമ്മിബോട്ട്. സൂപ്പർ താരം മോഹൻലാലിൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനാണ് റോബോട്ടിന് നൽകിയിട്ടുള്ളത്. കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ മേക്കർ വില്ലേജിൽ പ്രവർത്തിക്കുന്ന അസിമോ റോബോട്ടിക്സ് ആണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. ചില്ലറക്കാരനല്ല ഈ കർമ്മിബോട്ട്. കാഴ്ചയിൽ ഒരുപോലെയല്ലെങ്കിലും ഒരു കുഞ്ഞ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ തന്നെയാണ് ഇവനും. എറണാകുളം ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ചെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റും കർമ്മിബോട്ടിൻ്റെ പ്രത്യേകതകളും ഇങ്ങനെയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കൊറോണ വാർഡിലേക്ക് സ്വയം നിയന്ത്രിത റോബോട്ടുമായി മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് വാർഡിലെ രോഗികളെ പരിചരിക്കാൻ ഇനി റോബോട്ടിൻ്റെ സേവനവും. കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ മേക്കർ വില്ലേജിൽ പ്രവർത്തിക്കുന്ന അസിമോ റോബോട്ടിക്സ് നിർമ്മിച്ച കർമ്മിബോട്ട് എന്ന റോബോട്ടാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി എത്തിച്ചിരിക്കുന്നത്. രോഗികൾക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും എത്തിച്ചു കൊടുക്കുക, രോഗികൾ ഉപയോഗിച്ച പാത്രങ്ങളും മറ്റു വസ്തുക്കളും അണുവിമുക്തമാക്കി തിരികെ എത്തിക്കുക, രോഗികളുമായി ഡോക്ടർക്ക് വീഡിയോ കോളിനുള്ള സൗകര്യം ഒരുക്കുക എന്നിവയാണ് റോബോട്ടിൻ്റെ പ്രധാന ചുമതലകൾ. രോഗികളുമായുള്ള ആരോഗ്യപ്രവർത്തകരുടെ സമ്പർക്കം പരമാവധി കുറയ്ക്കുക, PPE കിറ്റുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക എന്നിവയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഒരിക്കൽ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്വയം ചെയ്യുക എന്നതാണ് റോബോട്ടിൻ്റെ പ്രവർത്തന രീതി. 25 കിലോയോളമാണ് കർമ്മിബോട്ടിൻ്റെ ഭാരം വഹിക്കാനുള്ള ശേഷി. സെക്കൻഡിൽ 1 മീറ്ററോളം വേഗത്തിൽ സഞ്ചരിക്കുവാനും സാധിക്കും. സോപ്പ് ലായനിയും UV ലൈറ്റും ഉപയോഗിച്ചുള്ള അണുനശീകരണമാണ് കർമ്മിബോട്ടിൻ്റെ മറ്റ് പ്രത്യേകതകൾ. ഓട്ടോമാറ്റിക് ചാർജിംഗ്, സ്പർശനരഹിത ടെമ്പറേച്ചർ ചെക്കിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ റോബോട്ടിൽ ഉൾപ്പെടുത്തുവാനാണ് അസിമോ റോബോട്ടിക്സ് പദ്ധതിയിടുന്നത്. ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ ശ്രീ മേജർ രവി, ശ്രീ വിനു കൃഷ്ണൻ, അസിമോ റോബോട്ടിക്സ് CEO ജയകൃഷ്ണൻ എന്നിവർ ചേർന്ന് റോബോട്ട് കൈമാറി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ തോമസ് മാത്യു, RMO ഡോക്ടർ ഗണേഷ് മോഹൻ, ഡോക്ടർ മനോജ് ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. 7 ദിവസം കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ് ഈ റോബോട്ടിനെ എന്നാണ് അസിമോ റോബോട്ടിക്സിന്റെ CEO ജയകൃഷ്ണൻ പറയുന്നത്. കഴിഞ്ഞ മാസം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിർമ്മാണ ചെലവും ഇതിന് വളരെ കുറവാണ്. റോബോട്ടിക്സിൽ 20 വർഷത്തെ അനുഭവ പരിചയമുള്ള ആളാണ് ജയകൃഷ്ണൻ. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുത്തതാണ് കർമ്മിബോട്ടിനെ. 1 ദിവസം 1 റോബോട്ടിനെ വെച്ച് തങ്ങൾക്ക് നിർമ്മിച്ചു നൽകാനാകുമെന്നും ജയകൃഷ്ണൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോവിഡ് രോഗികളുമായി ഇടപെടുന്നതിലുള്ള ഭീതി ഒഴിവാക്കാം എന്നതാണ് ഇത്തരം റോബോട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കോവിഡ് പ്രതിരോധത്തിനായി വേറെയും 2 റോബോട്ടുകളെ അസിമോ റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മാസ്കുകളും ടിഷ്യൂ പേപ്പറുകളും വിതരണം ചെയ്യുന്നതിനും സാനിറ്റൈസറുകൾ നൽകുന്നതിനും വാതിൽപ്പിടികൾ അണുനശീകരണം നടത്തുന്നതിനുമൊക്കെ ഉപകാരപ്പെടുന്നവയാണിവ. COVID-19 കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും തങ്ങളുടെ ഒരു റോബോട്ടിന് കഴിയുമെന്നും കഴിഞ്ഞ മാസം കമ്പനി CEO ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു. എന്തായാലും കേരളത്തിലെ ഈ കർമ്മിബോട്ട് ആഗോള പ്രശസ്തി നേടിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിൽ നിന്നും ഖത്തറിൽ നിന്നും റോബോട്ടുകൾക്കായി ഓർഡർ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ തന്നെ കമ്പനി പറഞ്ഞിട്ടുള്ളത്. 2012 ഇവർ തങ്ങളുടെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ടിനെ നിർമ്മിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.